പിന്നെ ചങ്ങ തള്ളി മാറ്റിട്ടൊക്കെ പോകണം. ഇവിടൊക്കെയാ വേണ്ട, ഇവിടെയൊക്കെ ഫുഡ് ഐറ്റംസ് എല്ലാം ഏരിയ കേട്ടോ. ഒന്നും മനസ്സിലാവില്ല. എന്തായി കേട്ടില്ല? അതാ എപ്പണല്ലേ, അതല്ല അതിന്റെ ബാക്കിൽ കാണുന്ന ശബരിമലക്കൊക്കെ പോണ പോലെ മോളിക്ക് എത്തിച്ചേരുന്നു. 2000 രൂപ, 4 ആൾക്ക് 2000 രൂപ, ഒരാൾക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് 2000. 2000 രൂപ വളരെ കമ്മിയാണല്ലോ. കണ്ടോ ഇവിടെ ആന്റിക്സും കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പറയണ പോലെ പെൺകുട്ടികൾക്കാണ് വന്നാ ഫുൾ പർച്ചേസ് ചെയ്ത് പോകാറില്ലേ. ക്യാഷ് വേണം. എന്നിട്ട് ഇവിടെ കുട്ടികളൊക്കെ ഉള്ള ചെറിയ കുട്ടികളൊക്കെ ഉള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങൾ ട്ടോ. ഇനി കുറച്ച് പോവാണ്ട് പോണോ കേട്ടോ. ഇവിടെ കുറേ കുറേ കടകളുണ്ട്, കുറച്ചൊന്നല്ല കുറേ ഐറ്റംസ്. ബാഗ് എന്താ ഇവിടെ ഉണ്ടോ? ഇല്ലാത്ത ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഫുഡ് ഐറ്റംസ് ഇവിടെ ഇവിടെ കുറേ ആൻറ്റിക് ഐറ്റംസ് ഉണ്ട്. മാല, വള, ബാഗ്, കമ്മൽ 10 രൂപ. അങ്ങോട്ടുണ്ട് കേട്ടോ, മോളിക്ക് അങ്ങോട്ടുണ്ട്. പർച്ചേസ് ചെയ്യാൻ അങ്ങനെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഏരിയ കേട്ടോ. ഓക്കേ, ഹെറിറ്റേജ് മോണിംഗ് എത്തിയിട്ടുണ്ട്. ഓ, ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ടല്ലോ. ഇവിടുന്ന് ഇവിടുന്ന് ടിക്കറ്റ് കൗണ്ടറിലുണ്ടല്ലോ അല്ലേ. ഇവിടുന്ന് എടുത്തിട്ട് വേണം പോവാൻ. പ്ലാൻ ഓഫ് കേവ് എലിഫന്റ്. ആ, അതിലുണ്ടല്ലോ. ഓ, റൂട്ട് മാപ്പാണ് പ്ലാൻ ഓഫ് കേവ് എലിഫന്റ്. കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. 10 ഏരിയാസ് അവിടെ ഉണ്ട്. ഇത് നോക്കി ഇങ്ങനെ കവർ ചെയ്ത് പോയാൽ മതി. എലിഫന്റ കേവ്സ് ഉണ്ടോ? അത് എലിഫന്റ വൈസ് മീൻസ് നെയിം ഡോക്ടർ മാസിയസ്. സംഭവം എന്താ വെച്ചാൽ, ശിവന് വേണ്ടിയിട്ട് ഒരു ഡെഡിക്കേറ്റ് ചെയ്ത് വെച്ച സാധനമാണ്. ഏത് വർഷം, ഏത് എന്താണ് അതിൻ്റെ പ്രത്യേകത ഒക്കെ കുറേയൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ഇതിൻ്റെ റൂട്ട് മാപ്പാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പ്ലാൻ ഓഫ് കേവ് എലിഫന്റ, ഏത് റൂട്ട് കൂടെ എങ്ങനെ പോകണം എന്നുള്ളത് ഉണ്ടോ. 10 പ്രധാനപ്പെട്ട ഏരിയാസ് അതിൽ കാണിച്ചിട്ടുണ്ട്. അത് വെച്ച് എന്ത് ചെയ്യുക, കവർ ചെയ്ത് പോവുക. അതാണ്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ എലിഫന്റ കേവ്സിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് കവർ ചെയ്തിട്ട് മുകളിലേക്ക് പോവാം. ടിക്കറ്റ് എടുത്തഞ്ഞ് മുകളിൽ പോയേക്കാം. വേണ്ടോ? അല്ല, അത്യാവശ്യത്തിന് വിശർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ പിന്നെ നമ്മളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. ചൂടും തണുപ്പും ഒക്കെ സർവ് ചെയ്ത് മുന്നോട്ട് പോവുക. പാറ തുറന്നുണ്ടാക്കിയതാണ് കേട്ടോ, സമ്മതിക്കണം. ഓരോ നിർമ്മിതികളും കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുമ്പോൾ ആ എന്നെ ചെറിയൊരു അസുഖമുള്ളവരതൊക്കെ ചെയ്യുള്ളൂ പറഞ്ഞില്ല. പക്ഷെ അതാണ് അതിൻ്റെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഓരോ സാധനങ്ങൾ ചെയ്ത് വെച്ചു എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ കാണാമല്ലോ. യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് എലിഫന്റ കേവ്സ് കാണുമ്പോൾ ഇത്രയും വന്ന് ടയേർഡായി വിശർത്ത് കുളിച്ചതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴൊരു ഫീല് കണ്ടോ. പാറ തുറന്നുണ്ടാക്കിയ ഓരോ ഡിസൈൻസ് ആയി അവിടെ പോയോക്കാം. ഇവിടെയൊക്കെ സെക്യൂരിറ്റി ഗാർഡുകളും ഒക്കെ ഉണ്ട് കേട്ടോ. 2-3 അധികം സെക്യൂരിറ്റി ഗാർഡുകളുണ്ട് കണ്ടോ. മൊത്തം പാറയാണ്. അതിൻ്റെ ഒരു തണുപ്പുണ്ടാവും. കുറച്ച് പറഞ്ഞ പോലെ, എപ്പോഴും പറയണ പോലെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റിയ ഒരു നല്ല നല്ല ഏരിയ, നല്ല സുഖം. പിന്നെ അതിൻ്റെ ചരിത്രം ഗംഭീരമാണല്ലോ. എഫേർട്ട് കുറേ എടുത്തിട്ടുണ്ട്. ആ എഫേർട്ട് ഇതിൽ കാണാനുണ്ട്. ഇതന്നെയാണ്. എങ്ങനെ അതൊക്കെ ഡിസൈൻ ചെയ്യണതെന്നുള്ളതാണ്. ഇവിടെ തുറന്നുണ്ടാക്കി ഒരു വർക്ക് ചെയ്ത് ഉണ്ടാക്കണ്ട, അതിനുള്ള ആ എഫേർട്ടിനാണ് ഒരു സെലൂട്ട് കൊടുക്കുന്നത്. അയ്യോ, ഈ പാറയൊക്കെ എപ്പോഴൊക്കെ ഡ്രില്ല് മെഷീൻ വെച്ചിട്ടൊക്കെ പൊരിക്കും. അതിങ്ങനെ ഡിസൈൻ ചെയ്യുകയും ചെയ്തിരുന്നു. മുകളിലൊക്കെ പക്ഷെ അവിടെയൊക്കെ ഭയങ്കര നിരപ്പായിട്ട് ഡിസൈൻ ചെയ്തിരുന്നു. ഇവിടെ കുറച്ച് ഇങ്ങനെ ചെറിയ ചെറിയ പാളിച്ചകൾ, പാളിച്ചതല്ല അത്, ഇതുണ്ടോ ഇവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നെ. അങ്ങനെ കുറേയൊക്കെ
കേടൊന്നും പിന്നെ സ്വാഭാവികമല്ലേ, അവർക്ക് നമ്മളെ പിടിക്കില്ലല്ലോ, ഇപ്പോഴല്ലേ പിടിക്കും, എന്നിട്ട് അവരത് കാണാൻ വരും ചെയ്തിറക്കും പോകുന്നമാര്. ടിക്കറ്റ് അധികമാണ്, അതിന് പകരം മൊത്തം 100 ആണെങ്കിൽ അവർക്ക് 600, അവർക്ക് അങ്ങനെ വേണം. എന്തായാലും ഇതൊക്കെ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ പക്ഷെ റിലീജിയസ് ആണെങ്കിൽ പോലും പല പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണാൻ വരുന്നുണ്ട്, എല്ലാ ഭാഗത്തുള്ള ആളുകൾ കാണാൻ വരുന്നുണ്ട്. അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും മുംബൈയിൽ വന്നാൽ, മഹാരാഷ്ട്രയിൽ വന്നാൽ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് എലിഫന്റ കേവ്സ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. കാരണം ആ വരുന്ന ബോട്ട് യാത്രയും അത് ഭയങ്കര നല്ല എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഒരു ചെറിയ ഒരു കുറച്ച് ട്രെയിനിൽ വന്നാൽ ഒന്ന് പോരാ, ചെറിയ ടോയ് ട്രെയിൻ പോലെ ഒന്ന് പോരാ. പിന്നെ ഇതുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം മല തുറന്നുണ്ടാക്കിയിരിക്കാണ് ശിവ എലിഫന്റ കേവ്സ് പൊളിച്ചോട്ടോ. എന്നാലും ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്, അതും എക്സ്പ്ലോർ ചെയ്തൊരു സന്തോഷം. മുംബൈ വന്ന് എലിഫന്റ കേവ്സ് കണ്ടു, അതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. കുറേ പാറയൊക്കെ തുറന്നുണ്ടാക്കി വെച്ച സാധനങ്ങൾ, ഇതിലും എക്സ്ട്രീമായ സാധനങ്ങൾ അജന്ത എല്ലോറ അതിൻ്റെ ഉള്ളിൽ വഴിയുണ്ടോ? ആ അത് പൊളിച്ചോട്ടോ. അയ്യോ ഇപ്പോൾ പോയാറ് അതിൻ്റെ ഉള്ളിക്ക്, പക്ഷെ ഒരു പുളി സാധ്യമാക്കുക ഉള്ളു പോയാൽ. പിന്നെ ഉള്ളിൽ വെള്ളം, ആ പിന്നെ പാറയുടെ ഉള്ളിൽ വെള്ളം ഉണ്ടാവില്ലേ, എന്താ ചങ്ങായി പറയണേ. ഉള്ളിൽ കൂടെ പോയാൽ എത്തുമോ? എന്നാ നല്ല രസമായിരിക്കില്ലേ, ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പോയൊക്കെ പോവും, അതാ പ്രശ്നം. കുളിക്കാനൊക്കെ പറ്റിച്ചാലേ, ആ അങ്ങനെയൊക്കെ വേണ്ട, ടൂറിസ്റ്റ് ഇങ്ങനത്തെ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കണ്ടേ. എന്തായാലും ഇതാണ്ടോ മുകളിക്കാൻ ഫുള്ളും ബോറ കേട്ടോ, ഒരു കഷ്ണം വീണ കഴിഞ്ഞു. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഇവിടെ മാത്രമേ തണുപ്പുള്ളൂ, ബാക്കിയുള്ളവിടത്തൊക്കെ ഒരു ചൂട് പോലെയാണ്. ഹെവി ചൂടല്ല, നമുക്ക് ഇവിടെ ഇടയിൽ കുറച്ച് നേരം ഇരിക്കുക. ഞാൻ അങ്ങോട്ട് കാണിച്ച പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുക. അതന്നെ പാറ തിരഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒരു രസം. ഓ ഞങ്ങളവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി, ഇതാണ്ടോ ഇനി ഇവിടുന്ന് മാർക്കറ്റ് ഫുൾ അങ്ങോട്ട് മാർക്കറ്റ് അങ്ങോട്ട് പോയതുകൊണ്ട് ഇനിയതോ അവിടെ എത്തണം. അവിടെ പറഞ്ഞാൽ അല്ല, അവിടെ ഇല്ല അപ്പുറത്ത്, ഇനി പോയി കഴിഞ്ഞാൽ അപ്പുറത്ത്. ഇതുണ്ടോ അവിടുന്ന് ഇറങ്ങി കേട്ടോ, കുറച്ച് ദൂരം നടക്കാണ്ട് വരണമല്ലോ. ഉള്ളിൽ പിന്നെ ഞങ്ങൾ കണ്ടതന്നെ ഉള്ളൂ, പിന്നെയും പിന്നെയും ആവർത്തന വിരസത വരണ്ട വിചാരിച്ചിട്ടാണ് കുറേ എടുക്കാഞ്ഞ്. ഒക്കെ പാറ തുറന്നുണ്ടാക്കിയ കുറേ സംഭവ വികാസങ്ങൾ, നല്ല ക്ഷേത്രം, അതൊക്കെ തന്നെ വേറെ ഒന്നുമില്ല. എന്തായാലും ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഇനി താഴത്തേക്ക് അങ്ങനെ പോവാം, കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണച്ചാൽ പർച്ചേസ് ചെയ്ത് അങ്ങനെ താഴത്തേക്ക് അങ്ങനെ പോവാം. ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, നല്ല കാറ്റല്ലേ, അവിടുന്ന് ഇത്ര വെയിലുണ്ട്, ചുരുളിച്ചിട്ടേ നല്ല കാറ്റുണ്ട്. ഇനി അവിടെ പോയിട്ട് എന്തെങ്കിലും കഴിച്ച്, കാരണം 1 മണിക്കൂർ വണ്ടിയിലിരിക്കണം, അപ്പോൾ അങ്ങനെ പോയ പെട്ടെന്ന് നമ്മൾ തിരിച്ചിറങ്ങിയിട്ടുള്ള കഴിഞ്ഞിട്ടുള്ള ഫുഡപ്പത് എല്ലാ വിഭവങ്ങളും ഉണ്ട് എൻ്റെ പോലെ. എന്തെങ്കിലും കടിച്ച് മിന്നാൻ പറ്റും, നോക്കട്ടെ. ഇന്ത്യ ഗേറ്റ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കഴിഞ്ഞു, അതേപോലെ എലിഫന്റ ഗേറ്റ്സ് കഴിഞ്ഞു. അതാ പുറത്തേക്ക് പുറത്തേക്ക് ഇറക്കി, ഗംഭീര തിരക്കാട്ടോ, മുമ്പോലെ എല്ലാ മനുഷ്യന്മാരും അന്ന് യു പിയില് കണ്ട പോലെ തിരക്ക്. അയ്യോ നല്ല തിരക്കാ, നല്ല തിരക്കാ. ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു, അടുത്ത പ്ലേസ് ഏതെങ്കിലും നോക്കട്ടെ, ഇറങ്ങി നടക്കട്ടെ. ഞാനുണ്ട് ഇവിടെ അടുത്ത പ്ലേസ് കിട്ടാൻ നോക്കട്ടെ. ഇപ്പൊ ഒരു 5 ചെറിയൊക്കെ ആയിട്ടുണ്ടാവും, പോയോക്കാം.